on a journey through the milestones and achievements of the past academic year. It's a time to acknowledge the hard work and applaud the collective success of our school community, the hallmark of the MGM institutions. So, without further ado, I invite you to direct your attention to the screens as we embark on this enlightening voyage in the world of MGM. MGM Educational Institutions, കേരള വിദ്യാഭ്യാസ മേഖലയിലെ അനിഷേധ്യ നാമം. പകരം വയ്ക്കാനില്ലാത്ത അധ്യയന മികവിലൂടെ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വിജയരഥം 2024 നിൽക്കുന്നു. മികവാർന്ന അധ്യയന സപര്യയിലൂടെ വിദ്യാസമ്പന്നരായ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ വ്യാപൃതമായ 30 വർഷങ്ങൾ. കാൽച്ചിലങ്കകളും കുപ്പിവളകളും അണിഞ്ഞെത്തുന്ന കുസൃതി കുരുന്നുകൾക്ക് അറിവിന്റെ വാതായനം തുറന്ന് 30 നിറവിൽ MGMന്റെ അശ്വമേധം വിജയഭേരി മുഴക്കി മുന്നേറുന്നു. MGM സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന്റെ നിശ്ചയദാർഢ്യവും നേതൃപാഠവും കൊണ്ട് MGM കേരള വിദ്യാഭ്യാസ ചരിത്രത്താളുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. MGM എന്ന പേരിന് മാറ്റുകൂട്ടി കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി 22 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത്, IT നഗരമായ കഴക്കൂട്ടത്തിനടുത്ത് ആക്കുളത്ത് രാജകീയ പ്രൗഢിയോടെ MGM സെൻട്രൽ പബ്ലിക് സ്കൂൾ. കൊട്ടാരക്കരയിൽ ചിത്രമെഴുത്ത് തമ്പുരാൻ എന്ന് പേരുകേട്ട കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിൽ MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ. കേരള വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന എറണാകുളം തൃപ്പൂണിത്തറയ്ക്കടുത്ത് MGM പബ്ലിക് സ്കൂൾ. വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത രാജാ രവിവർമ്മയുടെ ജനനം കൊണ്ട് പവിത്രമായ കിളിമാനൂരിൽ MGM ഇന്റർനാഷണൽ സ്കൂൾ. കണിയാപുരത്ത് കായൽ തീരത്ത് MGM സ്കൂൾ. കടലും കായലും സമന്വയിക്കുന്ന കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ MGM കരുണ സെൻട്രൽ സ്കൂൾ. തിരുവനന്തപുരം ജില്ലയിലെ ഇൻഫോസിറ്റിക്ക് സമീപം മംഗലപുരത്ത് MGM വിദ്യാമൗണ്ട് പബ്ലിക് സ്കൂൾ. കൊല്ലത്ത് ഇടയ്ക്കാട് എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് MGM എബനേസർ ഇംഗ്ലീഷ് സ്കൂൾ. തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപം വേറ്റിനാട് MGM ട്രിനിറ്റി സ്കൂൾ. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി താഴ്വാരത്ത് വിതുരയിൽ MGM പൊന്മുടി വാലി പബ്ലിക് സ്കൂൾ. കൊട്ടാരക്കരയിൽ MGM ഫ്ലവേഴ്സ് സ്കൂൾ. വെഞ്ഞാറമൂട് പരമേശ്വര ഗ്രാമത്തിൽ MGM JMLP സ്കൂൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് MGMന്റെ ആദ്യ ചുവടുവയ്പായി കണിയാപുരം കായൽ തീരത്ത് മനോഹരമായ ക്യാമ്പസിൽ MGM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. കിളിമാനൂർ നഗരത്തിൽ നിന്നൊഴിവായി ഹരിത ക്യാമ്പസുമായി MGM പോളിടെക്നിക് കോളേജ്, MGM സിൽവർ ജൂബിലി കോളേജ് ഓഫ് ഫാർമസി. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയിൽ MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, MGM സിൽവർ ജൂബിലി കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. മലപ്പുറം വളാഞ്ചേരിയിൽ MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, MGM കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. കണ്ണൂർ ജില്ലയിലെ പിലാത്തറയ്ക്കടുത്ത് വെളയാങ്കോട് MGM സിൽവർ ജൂബിലി പോളിടെക്നിക് കോളേജ്, MGM കോളേജ് ഓഫ് ഫാർമസി എന്നിങ്ങനെ MGM വിദ്യാഭ്യാസ ശൃംഖല കേരളത്തിൽ അങ്ങോളമിങ്ങോളം പടർന്ന് പന്തലിച്ചു കിടക്കുന്നു. To begin with, let me invite the school choir to invoke God's blessings. Yeah.
our musical journey, we have the melodious voices of our choir team to sing the MGM school anthem, a hymn that resonates with the pride and unity of our school. Our school anthem is a unique aspect that is crafted with love and pride that sets MGM Kandanad apart, making it a distinctive part of our identity. I invite the choir to enchant us with the of the school anthem, accompanied by a spectacular array of musical instruments. Commencement of our annual day celebration, I invite the guests along with all the distinguished members of the school management for the ceremonial lighting of the lamp for an auspicious beginning. Jyoti.
like to thank all our distinguished members of the dignitaries for doing the honors. To provide us with a glimpse into the remarkable journey of our school, I invite our beloved principal, Ms. Preeti Chand, to present the school annual report, recounting the milestones, achievements, and growth that define our institution. Ma'am, please. Distinguished guest, Honorable Justice Sri Devan Ramachandran Sir, High Court of Kerala, guest of honor, Sri R. Srikandran Nair Sir, Managing Director, Insight Media City Private Limited and Chief Editor of 24 News, celebrity guest, Sri Sajan Pallurithi Sir, actor, in the absence of our Honorable Chairman, Dr. Givargis Yohannan, our founder chairman of MGM Group of Institutions, Sri Sunil Kumar Sir, admin manager of MGM Group of Schools, Sri Vinod Thomas Sir, vice chairman, MGM Group of Colleges, Ms. Alpha Mary, ma'am, she is a chief operating officer of MGM Group of Institutions, principal of Ponmudi Valley, Vidura Ponmudi Valley MGM School, Deepa ma'am, the better halves of Srikandran Nair sir, Sunil sir, other invitees, my dear parents, teachers and my dear students, a very good evening to one and all. It's about evening is past and now it is almost night. I'm so happy to stand before you, extending a very warm welcome to all who have gathered here to witness our 13th annual day celebrations. You know, it's a very special evening just because of our special guests. Not only that, we are so happy for the overwhelming response of our parents. They have been waiting for quite long time, and we are happy and we thank you, dear parents, for joining us on time for today's evening. And as today's program we begin, we all have listened to the school anthem that itself set the tone of what our school, MGM Public School is, or what does it stand for. We have created our own identity, we have set our own benchmarks, and we improve them. As the principal of this prestigious school, I am humbled, I feel proud, I feel privileged to be heading an institution the hallmark of which is excellence in every field. And this is the 13th year of the inception of the school. On this occasion, kudos to all those who have contributed to the success and growth of our school. Lot of blood and sweat, lot of energy and time has been invested into the growth of this institution, and we have to remember, we have special mention to all those, every person who has contributed towards the growth and success of our institution. And as we have our yearly updates, it has been very challenging for me to put everything together for some 15 minutes. I know it is something very boring, but still it is my duty to present the annual report as a principal of the school, and it has been very challenging to put everything together in a nutshell. But still, with a deep sense of acceleration, I am presenting before you the 13th annual report of our school. Over to the screen. Thank you.
എഡ്യൂക്കേഷൻ ഇസ് നോട്ട് പ്രിപ്പറേഷൻ ഓഫ് ലൈഫ് ബട്ട് ലൈഫ് ഇറ്റ്സെൽഫ്. ഇൻ ദ പ്രസന്റ് സെനേരിയോ വെൻ ദ വേൾഡ് ഈസ് ഫേസിംഗ് അൺപ്രസിഡന്റഡ് ചലഞ്ചസ് ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, ഗ്ലോബലൈസേഷൻ ആൻഡ് മച്ച് മോർ, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ആർ ടു പ്രിപ്പയർ ദ ലേണേഴ്സ് ടു ഹാൻഡിൽ സച്ച് അൺസർട്ടനിറ്റീസ്. വി അറ്റ് MGM ആർ കമ്മിറ്റഡ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിച്ച് ഈസ് ഹോളിസ്റ്റിക്, ഇൻ്റഗ്രേറ്റഡ്, വാല്യൂ ബേസ്ഡ്, ഇൻക്വയറി ഡ്രിവൺ, ഡിസ്കവറി ഓറിയൻറ്റഡ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ്, ഫ്ലെക്സിബിൾ ആൻഡ് ഓഫ് കോഴ്സ് എൻജോയബിൾ. ആങ്കേർഡ് ഇൻ ദ ടെനറ്റ്സ് ഓഫ് NEP പെഡഗോജി, വിച്ച് ഈസ് എക്സ്പീരിയൻഷ്യൽ, ജോയ്ഫുൾ, ക്രിയേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്, വി അൺഫോൾഡ് ബിഫോർ യു ആർ ഫൺ ഫിൽഡ്, ആക്ഷൻ പാക്ഡ്, ഹൈ സ്പിരിറ്റഡ് ഇയർ ഓഫ് എൻറിച്ചിങ് എഡ്യൂക്കേഷണൽ ജേർണി. വി ഹോപ്പ് that you will enjoy reviewing accomplishments that we have achieved together in this academic year and continue to join us as an active partner in our journey of building our students' future together. MGM Group of Schools envisage creating a society educated to global standards, willing to exercise its refined faculties for a greater common cause. To build citizens of 21st century, we strive to continuously offer learning experiences that help students to see through the eyes, minds and hearts. Hence, learning goes beyond textbooks at MGM. At present, MGM Group of Institutions have a widespread network of 12 schools and 10 colleges celebrating 30 years of excellence, and MGM Public School follows its glorious path in transforming education into a global status. Saint Givargis Mar Gregorius of Parmala is our patron saint. Parmala Tirumeni shines as a bright luminary, giving rays of strength and courage to move forward. To succeed excellence, we are led by a strong management team under the visionary leadership of founder chairman Dr. Givargis Yohannan. We are indeed grateful for the unstinted support of our management team that gives us strength to keep moving ahead and fuels our spirit of service excellence. To mark the beginning of new academic year, a Vidya Pravesh was organized on June 5th, when our school was buzzing with the vibrant energy of 977 students, all engaged in their educational journey from K to 10. Mar Gregorians of Class 10 showcased an outstanding execution of hard work with laudable results in the CBSE board exam. The remarkable result is the collective hard work, consistency and sincerity of teachers and students. With 97.40%, John became the school topper. We offer a balanced curriculum which is engaging, exploratory and flexible in a happy, safe and challenging environment where our school has opportunities to grow the skills and talents of our students in a productive and appropriate direction that will enable our students to become the global leaders that our world needs. Efforts are taken to eliminate rote learning and emphasis is laid on competency-based learning and skill enhancement, thereby cultivating 21st century skills and digital literacy. With the advent of great reform in India, NEP 2020, desired changes are brought by adopting experiential and innovative learning at all stages: foundation, primary, middle and secondary. At MGM, assessment of academic skills is an essential component of teaching learning process. Here, it is an ongoing process and is a blend of internal assessments and summative tasks that include periodic tests, multiple assessments, projects, portfolios,
oral and written assignments along with term end and year end exams. Furthermore, frequent open houses and periodic meetings are held to track the academic performances of students. Remedial measures are arranged for students who require extra care in learning. MGM Public School organized its investiture ceremony to set up the prefect council consisting of leaders in the roles of head boy, head girl, assistant head boy, assistant head girl, house captains, vice captains, sports captains and prefects. Miss Seena CV, international football player, bestowed the elected members with badges and sashes, followed by oath-taking ceremony, preparing them to take up the leadership and discharge the responsibilities entrusted upon them by the school. Edina Maria Shine and MS Pranav have been elected as the head girl and head boy respectively for the academic year. School life at MGM is enriched by a multifarious mix of formal and academic events. These include Art and Cultural Fest Vannalaya, Arts and Science Exhibition Deksha 2023, Sports, Games and Athletic Meet, Soccer Cup, Book Exhibition, Health Checkup Camps, Nallapadam Projects for Developing Civic Responsibility, Field Trips, Excursions and Tours. Enjoy the pictorial, which is a quick glimpse of all these activities. We eagerly anticipate blessing ceremony of grade 10 and kindergarten graduation ceremony, two highlights on a large scale where all families are invited. In order to foster a sense of harmony, unity and pride about the rich culture and tradition of our country, and to help students to inculcate a spirit of togetherness and develop respect for our varied customs and beliefs, we celebrate major festivals and days like Onam, Christmas, Eid, Independence Day, Gandhi Jayanti, Kerala Piravi, Kargil Vijay Divas, Navy Day and Children's Day with great fervor and zeal. National, international days and weeks are celebrated to inculcate social, educational, cultural values. With the same, MGM Public School organized various art, craft, literary and cultural activities on these special days like International Yoga Day, Music Day, Hindi Divas, Doctors Day, Teachers Day, National Unity Day, Legal Services Day, National Ayurvedic Week, etc. by way of special assemblies, seminars and competitions. Vidyarambham ceremony, World Food Safety Day, World Environment Day, Forest Day, Engineers Day, Tigers Day, International Day of Democracy too were celebrated with great pomp and enthusiasm. Special mention goes to Patrons Day on November 2nd to commemorate the 121st death anniversary of our patron saint Parumala Thirumeni. Capping ceremony, one of a kind exclusive program to our credit, wherein new students of lower kindergarten receive caps from UKG students, symbolizing a warm welcome and signifying a formal entry into the world of knowledge. To prepare students for life is an important task to be accomplished. We need to empower students with resilience, courage and confidence so that they can contribute to a more sustainable and equitable future. Co-curricular activities like sports, arts, games, club activities, yoga sessions, field trips, campaigns, cleanup drives and social outreach programs are offered that provide an opportunity galore for students for self-expression and creativity fulfillment. In order to promote a sustained and structured cultural connect in the areas of languages, culture, tradition, values and to develop a deep sense of respect towards fundamental duties and country, and to develop knowledge to support sustainable development, we have theme-based assemblies and inter-house activities including mock parliament on the initiatives Bharatiya Bhasha Utsav, Sustainable Development Goals, Ek Bharat Shreshtha Bharat, Swachh Bharat Abhiyan and Constitution Day. Our signature initiatives often intersect with our commitment in doing everything possible to support our students and to provide a valuable complement to their school life. Keeping in mind the importance of motor skill development in the formative years of a child,
Our kindergarten embraces unfettered time in outdoors, at home and in classrooms, engaging themselves with numerous adaptive, multisensory and fun activities. Busy Me, Happy Mom is one such signature event. Another signature initiative is the Scholar Badge Ceremony, in which scholar badges are distributed for outstanding academic excellence after each exam. To enhance mathematical and computational skill of a student, we have initiated Math Competitive Exams, MGM Math Scholar for 6 to 10 and MGM Math Whisked for 1 to 5 students. In order to make students step into a captivating world of quizzes and embark on a voyage through diverse heritage of India and its historical richness, MGM Public School engages the curious minds for India exploration with a heritage quiz, discovering the crossroads of cultures, heritages and innovation. Yet another key upgrades to our school infrastructure are a spacious canteen and a fitness studio, which give a new dimension to the life at MGM. The role of educators is perhaps the one most responsible to sculpt the character, caliber and future of individuals to make them better citizens of our nation. Their service to the students' community is remarkable indeed. In order to appreciate and honor admirable contributors in the field of education, MGM Group of Institutions take pride in announcing the Guru Ratna Award every year that will recognize meritorious educators who, through their vision, commitment, compassion and care, have intensified the lives of student community. Dr. Achyut Shankar S. Nair, Director of CEDIT, and Dr. G. Amrit Kumar, Dean, Kerala University, have been awarded the prestigious Guru Ratna Award this year. MGM Educational Group is always committed in providing our community of educators with a wide range of professional developmental activities throughout the year. The adaptations required of educators around the world have added a new level of relevance and importance to our teachers being lifelong learners. Our support for lifelong learning has been reflected in teachers' participation in workshops, conferences and webinars organized by the management Sahodaya complexes, as well as training programs organized by Center of Excellence CBSE. Furthermore, holistic guiding programs and workshops opened the eyes of our students to exciting new possibilities in the world today and in future. Inspired and empowered, they venture out boldly to forge new paths. Mar Gregorians ramp up their participation in various workshops and empowerment programs that covered a wide range of topics like health and hygiene, empowerment and motivational programs, cyber awareness, legal awareness, video editing and drug abuse. Here comes the most awaited exhilarating highlights of the academic year. We invite you to delve into the inspiring success stories of Mar Gregorians making significant strides in their school lives. Our students have emerged victorious in a myriad of academic and sports events. As we build upon our many accomplishments, we owe our success to the enthusiastic faculty and passionate students for their unwavering dedication and hard work with which we can go farther. We remain grateful to all our parents for reposing their trust in us, which propels us to march ahead with greater commitment. We would continue to embark on an educational revolution under the invaluable guidance of our founder chairman, Dr. Givorgis Yohanan, under whose unparalleled commitment and tireless dedication this unique educational institution has flourished. We reaffirm our faith in Parimala Thirumeni to give the strength and ability to translate our vision and mission into reality. Thank you. Thank you, Preeti ma'am.
Now I would like to invite Mrs. Danya Jairam, Academic Coordinator, for the welcome address. I am deeply honored to take this opportunity to extend a warm welcome to all on this prestigious moment as our school joyously marks its 13th annual day extravaganza, MGM Fest. Your presence dignifies this occasion and look forward to an evening of celebration and reflection. Today, we are truly honored to have the Honorable Justice Sri Devan Ramachandran, Judge High Court of Kerala, with us as our chief guest. Your presence adds immense value to this occasion, and we sincerely appreciate the time and expertise you have graciously shared with us. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമ പഠനം. 1991 മുതൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ആരംഭിച്ചു. 35 വയസ്സിൽ അഡ്വക്കേറ്റ് കൗൺസിലായി സേവനമനുഷ്ഠിച്ചു. CBSE സ്റ്റാൻഡിംഗ് കൗൺസിൽ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചു. 2015 ദേവൻ രാമചന്ദ്രൻ സീനിയർ അഡ്വക്കേറ്റ് പദവി സ്വന്തമാക്കി. കേരള ഹൈക്കോടതിയിൽ അച്ഛനും മകനും സീനിയർ അഡ്വക്കേറ്റ് പദവി അലങ്കരിച്ചു എന്നത് അഭിമാനം. 2019 ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് മേക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സാധാരണക്കാരോടുള്ള പോലീസ് അധികാരികളുടെ പദപ്രയോഗങ്ങൾ നവീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ദേവൻ രാമചന്ദ്രൻ. കേരളത്തിലെ നോക്കുകൂലി അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക വിധിയും ഇദ്ദേഹത്തിൻ്റെതാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് കുട്ടികളെ നിയമവിരുദ്ധമായി കടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ അമിക്കസ് ക്യൂറിയായി ഇദ്ദേഹത്തെ ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സാ ചെലവ് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. മലയാളികൾക്ക് അഭിമാനമായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് MGM കലാസന്ധ്യയിലേക്ക് സുസ്വാഗതം. Today we have another eminent personality as guest of honor, Sri R. Srikandan Nair, Managing Director, Inside Media City and Chief Editor, 24 News. R. Srikandan Nair, Kollam ജില്ലയിലെ കൊട്ടാരക്കരയിൽ ജനിച്ച R. Srikandan Nair പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA MPhil ബിരുദം കരസ്ഥമാക്കി. ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീകണ്ഠൻ നായർ വിവിധ പ്രിന്റ് മീഡിയകളിൽ സേവനമനുഷ്ഠിച്ചു. 1983 തൃശൂർ കേരളവർമ്മ കോളേജിൽ ലെക്ചററായി സ്ഥാനമേറ്റു. 1984 ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി സേവനമാരംഭിച്ച ഇദ്ദേഹം നീണ്ട 18 വർഷക്കാലം നിരവധി പരിപാടികളിലൂടെ ശ്രോതാക്കളുടെ പ്രിയ താരമായി മാറി. പ്രിസനേഴ്സ് ഓഫ് അൺറസ്റ്റ് എന്ന റേഡിയോ ഡോക്യുമെന്ററിയിലൂടെ ദേശീയ ബഹുമതിയും കരസ്ഥമാക്കി. ഒരു നിമിഷം എന്ന സൂപ്പർഹിറ്റ് പരിപാടിയിലൂടെ ഏറെ ജനപ്രിയനാവുകയും അതേ പേരിൽ ദൂരദർശനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റിൽ ആരംഭിച്ച നമ്മൾ തമ്മിൽ ടോക്ക് ഷോ നീണ്ട 17 വർഷങ്ങൾ തുടർന്നു. ഇലക്ട്രോണിക് മീഡിയയിൽ 32 വർഷവും ടെലിവിഷൻ രംഗത്ത് 25 വർഷവും പൂർത്തിയാക്കിയ R. Srikandan Nair വിവിധ ചാനലുകളിലായി ടോക്ക് ഷോയുടെ 1000 എപ്പിസോഡുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. 2018 March 18 കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ടോക്ക് ഷോയിൽ തുടർച്ചയായി 6 മണിക്കൂർ അവതാരകനായി മത്സരാർത്ഥികളോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. വാർത്താ ചാനലിലും എന്റർടൈൻമെന്റ് ചാനലിലും ഒരുപോലെ അവതാരകനാകുക എന്ന പ്രത്യേകതയും R. Srikandan Nair-ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടം. മലയാളികളുടെ ഇഷ്ട വിനോദ ചാനൽ ഫ്ലവേഴ്സ് സമഗ്രവും വസ്തുനിഷ്ഠവുമായ വാർത്തകളിലൂടെ പ്രേക്ഷക മനസ്സിലിടം നേടിയ 24 ന്യൂസ് ചാനൽ ഈ രണ്ട് ചാനലുകളുടെയും മാനേജിംഗ് ഡയറക്ടർ. കഠിന പ്രയത്നത്തിലൂടെ മാധ്യമ മേഖലയിൽ തന്റേതായ ഇടം പടുത്തുയർത്തിയ അവതാരകൻ. ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ആരംഭിച്ച മാധ്യമ ജീവിതം ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സൂര്യ, മഴവിൽ മനോരമ എന്നിവയിലൂടെ സഞ്ചരിച്ച് ഇന്നിതാ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ചാനൽ മേധാവി എന്ന നിലയിലേക്ക് വളർന്നതും നിശ്ചയദാർഢ്യവും കഴിവും ഒന്നുകൊണ്ട് മാത്രം. ഒരു നിമിഷവും നമ്മൾ തമ്മിലും സമദൂരവും ശ്രീകണ്ഠൻ നായർ ഷോയും ഫ്ലവേഴ്സ് 1 കോടിയും
സുപ്രഭാതത്തിൽ കോടിമുണ്ടും ഷർട്ടുമണിഞ്ഞ് നമ്മോട് കൂട്ടുകൂടുന്ന ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എന്നും മലയാളികളുടെ മനസ്സിലെ നിത്യവിസ്മയമാണ്. മറയില്ലാത്ത വാർത്താവതരണം, ലാളിത്യമാർന്ന പ്രഭാത പരിപാടികൾ, കൗതുകം നിറച്ച ചോദ്യവുമായി റിയാലിറ്റി ഷോകൾ, ഇവയെല്ലാം ഈ കയ്യിൽ ഭദ്രം. ഏറെ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം എസ് കെ എൻ ആർ ശ്രീകണ്ഠൻ നായരെ ഈ കലാ സാംസ്കാരിക സന്ധ്യയിലേക്ക്. വിത്ത് ഗ്രേറ്റ് പ്ലഷർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു വെൽക്കം ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, ചെയർമാൻ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നോൺ ഫോർ ഹിസ് ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ. എം ജി എം, മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ മേഖലയിലെ ബ്രാൻഡ് നെയിം. ഈ ബ്രാൻഡ് നെയിം കേരളത്തിന് സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. കൊട്ടാരക്കരയിലെ നെല്ലിക്കുന്നം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1971 ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം. 1973 ഒമാനിലേക്ക് ചുവടുമാറ്റം. അന്നു മുതൽ ഇന്ന് വരെ ഒമാനിൽ 50 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒമാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ തുടങ്ങി 1974 നാഥൻ ട്രേഡിംഗ് LLC എന്ന പേരിൽ സ്വന്തമായി കമ്പനി ആരംഭിക്കുകയും ചെയ്ത ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയും ചെയ്യുന്നു. ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് അന്യമായ അവസരത്തിലാണ് കൊട്ടാരക്കരയിൽ 1994 MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ആരംഭിക്കുന്നത്. ആ വിദ്യാഭ്യാസ ശുഭയാത്ര ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി 12 സ്കൂളുകൾ, 10 പ്രൊഫഷണൽ കോളേജുകൾ എന്ന നിലയിലേക്ക് വളർന്നു പന്തലിച്ചിരിക്കുന്നു. കേരള ഗവൺമെന്റിന്റെ കേരള കലാകേന്ദ്രം അവാർഡ്, ജവഹർലാൽ നെഹ്റു അവാർഡ്, നാഷണൽ ദിക്ഷണ അവാർഡ്, സർവശിക്ഷാ സമ്മാൻ, പത്മതീർത്ഥം പുരസ്കാരം, കർമ്മഭാരതി പുരസ്കാരം, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, വേൾഡ് എഡ്യൂക്കേഷണൽ ആൻഡ് ബിസിനസ് ലീഡർ അവാർഡ്, അക്കാഡമി ഓഫ് ഗ്ലോബൽ പീസ് USA നൽകിയ ഡോക്ടർ ബിരുദം എന്നിവ ഔദ്യോഗിക ജീവിതത്തിലെ പൊൻതൂവലുകൾ. നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബോർഡ് മെമ്പർ, നടൻ മമ്മൂട്ടി ചെയർമാനായ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. വിദ്യാമൃതം വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ സൗജന്യ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പുകൾ, മഹാപ്രളയത്തിൽ തകർന്ന 10 വീടുകളുടെ പുനർനിർമ്മാണം, വിഴിഞ്ഞത്ത് കിണർ പണിക്കിടെ മണ്ണിടിഞ്ഞു വീണു മരിച്ച മഹാരാജന്റെ കുടുംബത്തിന്റെ വീട് പൂർത്തിയാക്കൽ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ വിതരണം എന്നിങ്ങനെ നീളുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോകോത്തര വിദ്യാഭ്യാസ മാതൃകയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഡോക്ടർ സിറിയക് തോമസ്, ഡോക്ടർ ജി ഗോപകുമാർ, ഡോക്ടർ കുഞ്ചെറിയ പി ഐസക്, ഡോക്ടർ TP ശ്രീനിവാസൻ, ജേക്കബ് പുന്നൂസ്, ഗോപിനാഥ് മഠത്തിൽ എന്നിവരെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. നമുക്ക് സ്വന്തം നമ്മുടെ സ്വന്തം ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, സ്വാഗതം സർ. അക്ഷര ചൈതന്യം വിളങ്ങുന്ന ഈ കലാ സാംസ്കാരിക സായാഹ്ന സദസ്സിലേക്ക്. ഇറ്റ്സ് മൈ ടേൺ ടു വെൽക്കം അവർ സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ സാജൻ പള്ളുരുത്തി. സാജൻ പള്ളുരുത്തി, കൊച്ചിയിലെ പള്ളുരുത്തിയിൽ ജനനം. നാടിനോടുള്ള സ്നേഹം മൂലം കലാരംഗത്തെത്തിയപ്പോൾ നാടിനെ പേരിനൊപ്പം കൂട്ടിയ കലാകാരൻ സാജൻ പള്ളുരുത്തി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ മിമിക്രി സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കുവാൻ ആരംഭിച്ചു. ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തിലും പ്രേക്ഷകരെ കുടുകുടച്ചിരിപ്പിക്കാൻ ഇദ്ദേഹം മറന്നില്ല. ജയരാജന്റെ കണ്ണകിയിലൂടെ സിനിമാ പ്രവേശനം, ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം കണ്ട ഒരാൾക്കും സാജൻ പള്ളുരുത്തിയുടെ കഥാപാത്രത്തെ മറക്കാനാകില്ല. ടെലിവിഷൻ പരിപാടികളിലൂടെ നിറസാന്നിധ്യമായ ശ്രീ സാജൻ പള്ളുരുത്തിക്ക് MGM കലാസന്ധ്യയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു വെൽക്കം ശ്രീ വിനോദ് തോമസ്, വൈസ് ചെയർമാൻ ഓഫ് MGM ഗ്രൂപ്പ് ഓഫ് കോളേജസ്. വി ആർ ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു അവർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ശ്രീ സുനിൽ കുമാർ, എ സ്ട്രോങ് പില്ലർ ഇൻ എലിവേറ്റിംഗ് ദ സ്കൂൾ ടു ഗ്രേറ്റർ ഹൈറ്റ്സ്. നെക്സ്റ്റ് അപ്പ്, ലെറ്റ്സ് ഗിവ് എ വാം വെൽക്കം ടു ആൽഫ മാം, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ MGM ഇൻസ്റ്റിറ്റ്യൂഷൻ,
a guiding star illuminating both our academic and extracurricular activities. We welcome with open arms, ma'am. On this occasion, I am extremely happy to welcome Deepa ma'am and Principal MGM Ponmudi Valley and teachers of our sister concern. Join me in extending a welcome to our beloved parents whose continuous support and dedication in sharing their valuable time with us make our school community stronger. Welcome, dear parents. Let me welcome our teaching and non-teaching staff who are the part and parcel of this institution. Their hard work and sustained efforts for their school community are par excellence. Welcome you all. Good evening to all the Gregorians, their brilliant teachers, non-teachers, and the proud parents. Ladies and gentlemen, I've been to many occasions. I've possibly been to many schools also. But I've not seen a welcome that is so very expansive. What fabulous things they have said about each of us. Of course, Srikandan Nair and Sajan perhaps deserve all that. As far as I am concerned, I must thank you for, pardon me for the jargon we use as lawyers, the hyperbolic encomium. മലയാളത്തിൽ പറഞ്ഞാൽ എന്നെ പറ്റി പറഞ്ഞ എല്ലാ നുണയ്ക്കും താങ്ക് യു. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് പ്ലേസ് ടു സ്പീക്ക് ഓൺ എൻ ആനുവൽ ഡേ. ഐ ഗോ ബാക്ക് ടു മൈ ഡേയ്സ് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഐ വാസ് ഇൻ ദി ഭാരതീയ വിദ്യാഭവൻ. ഐ വാസ് ദി ഫസ്റ്റ് ബാച്ച്. ഐ വാസ് ഓൾസോ ദി സ്കൂൾ ക്യാപ്റ്റൻ ഫോർ 3 years. ഐ റിമെമ്പർ തിങ്കിങ് വൈ കാൻ ദീസ് ഗസ് just stop and go so that we would have our fun and frolic. So parents are here to see their students get their awards, to celebrate what the children have achieved for the last 1 year. Annual day is also the day where the old take gives way for the new, where some of the children would generally pass out into the next phase of their lives and the other students would continue with their march into the next phases of their studies here. It's a great pleasure. It's a great honor to be here. I've lived all my life in Kochi. I'm actually born and brought up in Kochi. But I never had the opportunity or the privilege of coming this part of the world, not even this part of the world. So therefore, I've never been to the school either. I must thank this privilege to my registrar Jyotilal. He is completely responsible for my pleasure today. I didn't have the time. In fact, I will be leaving in a few minutes after this. I am expected to be somewhere else in Kochi at about 8:15. But he wouldn't say no. He wouldn't agree to it. Jyotilal said my daughter studies here. He is a proud parent and I met his lovely daughter. So she said, "Please sir, you have to be here," and I couldn't say no to him. And then the principal and the lovely ladies come and met me. I couldn't say no either, so therefore I'm here today. And I know that I am probably primarily responsible for the delay today. I generally keep my time. I was asked to be here at about 6 o'clock. I came here by about 6:30. But today, don't blame me, it is purely because of some event that is happening all over the state, particularly in Kochi. The traffic was so high and I made a mistake of not asking the police to help me out with a pilot. So that be it, I will not take too much of time. I know that the parents are waiting for their students to be decorated, for their awards to be given. It really doesn't matter what happens on the stage until they start their programs. Annual day is very important for the students, no doubt about it. And we recognize that also. We see them on the stage. We see them perform. We're happy to watch them. But I must definitely give the lion's share of the credit to the teachers, because I know how much of effort that must have gone in for the last perhaps days or weeks for an event like this. Even today, I could see that the tension was for the teachers. The students were just walking past and they were having a good game. But I saw how deeply involved the teachers were. They were actually moving every child to the designated spot without any demur. So
congratulations to the teachers. It's an excellent program. I can see that it's a brilliant kind of an audience. It's one of the largest audiences I've seen in many schools. And congratulations to all the parents for the performance that, or the, for the accomplishments that your children have done for the last 1 year. Congratulations to all the winners, and congratulations to all those not who have won today, because this would be their imprimatur to the next year. So congratulations to the parents, and have a great evening ahead. Thank you for this opportunity, and thank you particularly to Jyothi Lal, who has given me this particular pleasure today. Good evening, and have a great evening ahead. Thank you. With an exceptional percentage of 97.4, it is my pleasure to invite to the stage the school topper of the academic year 2022-23, Master John P. Tommy. Give a thunderous applause to John. Thank you so much, sir. Thank you for choosing to be our chief guest of the day. A warm welcome to our esteemed guest of honor, Mr. R. Srikandan Nair. Sir, we would like to hear from you. പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവമായ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകും, അമ്പരപ്പിക്കുന്നവരുണ്ടാകും, വിസ്മയിപ്പിക്കുന്നവരുണ്ടാകും. അത് എല്ലാ മേഖലയിലും ചിലപ്പോൾ നമ്മൾ പൊതുജീവിതത്തിൽ കണ്ടുവന്ന് വരാം. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തി പ്രഭാവമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നമ്മുടെ നിയമവ്യവസ്ഥയിലെ ഒരു ഹ്യൂമൻ ഫേസാണ് അദ്ദേഹം. നിങ്ങൾ അദ്ദേഹത്തിന് ഏത് ജഡ്ജ്മെൻ്റ് വേണമെങ്കിലും നോക്കൂ, അതിലൊരു മാനുഷിക മുഖമുണ്ട്. കഷ്ടപ്പെടുന്നവരുടെയും ഭാരം ചുമക്കുന്നവൻ്റെയും കണ്ണീര് ഉള്ളവൻ്റെയും ഒക്കെ വേദനയിലേക്ക് ഇറങ്ങി വരാനും നിയമത്തിൻ്റെ ബാഹുലതകൾക്കപ്പുറം ഒരു മനുഷ്യൻ്റെ ജീവിത ദുരിതങ്ങളിലേക്ക് കണ്ണാടി പിടിക്കുകയും തൽക്കാല പരിഹാരമാണെങ്കിൽ പോലും ഒരു വിധി പ്രസ്താപത്തിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്ക് സ്കൂളിൻ്റെ MGM പബ്ലിക് സ്കൂളിൻ്റെ വളർച്ചയിൽ എന്തെന്നില്ലാത്ത അഭിമാനമുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചെയർമാനും നമ്മുടെ ചെയർമാനും ഒക്കെയായ ഞങ്ങളൊക്കെ അച്ചായയിൽ നിന്ന് സ്നേഹത്തിൽ വിളിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് യോഗന്നാൻ, അദ്ദേഹം ഈ ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും ഒരു പ്രൊമോട്ടർ കൂടിയാണ്. അദ്ദേഹം അങ്ങനെ അത് പുറത്ത് പറയാറില്ല എങ്കിൽ പോലും. ഞാൻ കുറച്ച് ദിവസങ്ങൾ ഒമാനിലുണ്ടായിരുന്നു. അന്ന് ഞാൻ അച്ചായൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അച്ചായൻ്റെ ധർമ്മപത്നി വിളമ്പിത്തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ 3-4 ദിവസം ഞാൻ സുഭിക്ഷമായിട്ട് കഴിഞ്ഞു. തിരിച്ച് ഇന്ത്യയിലോട്ട് പോരണ്ടെന്ന് വിചാരിച്ചാൽ അത്ര നല്ല ഭക്ഷണമായിരുന്നു അവിടെ. പക്ഷേ ഭക്ഷണം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുന്നതാണ്. എപ്പോഴും അച്ചായൻ എന്നോട് വല്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു മത്സരം നടക്കുമ്പോൾ MGM കൊട്ടാരക്കരയിലേക്കാണ് നമ്മളത് കൊണ്ടുപോയത്. MGM സ്കൂളിലാണ് അത് നടന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതെന്ന് വിദേശത്തു നിന്നൊരു മദാമ്മ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മദാമ്മ, കൊട്ടാരക്കര ഈസ് എ വണ്ടർഫുൾ കൺട്രി, ഇന്നോ ഓ ദാറ്റ് മച്ച് പോപ്പുലർ. ഞാൻ യെസ് ഓഫ് കോഴ്സ്, കഥകളി ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. കഥകളി ഫ്രം കൊട്ടാരക്കര? ഞാൻ യെസ്, ഇറ്റ് ഈസ് ഫ്രം കൊട്ടാരക്കര. അപ്പോൾ കൊട്ടാരക്കര ഒരു രാജ്യമായിട്ട് ഞാൻ ഈ മദാമ്മയോട് ചിത്രീകരിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, നിൻ്റെ പറമ്പിൽ സ്ഥലമില്ലായിരുന്നോ നടത്താൻ എന്ന് ചോദിച്ചു. കാര്യം അത്ര ബുദ്ധിമുട്ടി അവൻ കൊട്ടാരക്കര വരെ വന്നത് വളരെ ദൂരെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 54 സെൻറ്റേ ഉള്ളൂ വീട്ടിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഞാൻ ഒരു 540 സെൻറ്റായിരുന്നു എൻ്റെ പറമ്പി വെച്ചേനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മാത്രവുമല്ല, എൻ്റെ ഭാര്യ ഉഷ ഇവിടെ ഇരിപ്പുണ്ട്. ആളുകൾ മുഴുവനും ഞാൻ ഗിന്നസ് പുസ്തകത്തിൽ കയറുമോ എന്ന് ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ വരാന്തയിലും അതിൻ്റെ തലേദിവസം ഒരു ഹോട്ടൽ മുറിയിലുമൊക്കെ ഞാൻ ശ്വാസമടക്കി പിടിച്ച് ഉറങ്ങുകയായിരുന്നു. എനിക്ക് എൻ്റെ ഭാര്യയോട് പോലും വെളിപ്പെടുത്താൻ പറ്റാത്ത വല്ലാത്തൊരു ഉത്കണ്ഠ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഗിന്നസ് പുസ്തകത്തിൽ കയറുകയോ BBCയിൽ വന്ന ഒരു സായിപ്പിൻ്റെ ലോക റെക്കോർഡ് തകർക്കുകയോ ഒന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലെ പ്രശ്നം. ആ ഇടയ്ക്കാണ് എൻ്റെ ശബ്ദമൊന്ന് നിലച്ചു പോയത്.
രണ്ട് മൂന്ന് മാസങ്ങൾ എനിക്ക് ശബ്ദമില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ശബ്ദത്തിൻ്റെ വില മനസ്സിലായത്. ഒരു മനുഷ്യൻ്റെ ശബ്ദം നിലച്ചാൽ എല്ലാം തകർന്നു, പിന്നെ ഒന്നുമില്ല കേട്ടോ ബാക്കി. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ മത്സരത്തിലേക്ക് ഞാൻ കടന്നു കയറുമ്പോൾ നാവ് പിണങ്ങിയാൽ, ശബ്ദം നിലച്ചാൽ, വോക്കൽ കോഡ് എന്നോട് വൈമുഖ്യം കാണിച്ചാൽ, തീർച്ചയായിട്ടും അത് ഫ്ലവേഴ്സ് ടെലിവിഷൻ എന്ന് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10-14 മണിക്കൂറോളം, 16 മണിക്കൂർ പോയെന്നാണ് എൻ്റെ ഓർമ്മ. ലോകത്ത് തന്നെ അതും ഒരു റെക്കോർഡായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള മത്സരം ഇത്രയധികം നീണ്ടുപോകുന്ന രീതിയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതും ആദ്യ സംഭവമായിരുന്നു. അതും കൊട്ടാരക്കര MGM സ്കൂളിൽ നിന്ന്. ഒരുപക്ഷേ MGM എന്നൊരു ബ്രാൻഡ് ലോകത്തിലേക്ക് പടർന്നു കയറാൻ പോലും ചിലപ്പോൾ ആ ലൈവ് ഉപകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തലേ ദിവസം. കാരണം നാളെ ലോകം മുഴുവൻ എന്നിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ എൻ്റെ ശബ്ദം പിണങ്ങുകയും ഗിന്നസ് പുസ്തകം എൻ്റെ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമല്ല എന്നെ ഭയപ്പെടുത്തിയത്. ആളുകൾ എന്നെ അവഗണിക്കുമെന്നതുമല്ല. പക്ഷേ കാരണം ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന എനിക്ക് പരാജയം പലപ്പോഴും എന്നെ വല്ലാത്ത അസ്വസ്ഥനാക്കും. രണ്ട് ചുവട് നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ മൂന്ന് ചുവട് മുന്നോട്ട് വീഴുന്ന ഒരു സാഹചര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൂന്ന് ചുവട് ഞാൻ പിന്നോട്ട് വീണാൽ ആറ് ചുവട് ചാടിക്കയറണം എന്ന് പറയുന്ന ഒരു സ്വഭാവം എൻ്റെ നാട്ടുപുറത്തു നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നാട്ടുപുറത്ത് ജനിച്ചു വളർന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം വല്ലാത്തൊരു ഒരു വികാരം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കത്തി പടർന്നുകൊണ്ടിരിക്കും. ഓരോ പരാജയത്തിൽ നമ്മൾ മുഖമിടിച്ച് വീഴുമ്പോഴും എഴുന്നേക്ക്, എഴുന്നേക്ക്, നീ എഴുന്നേക്ക്, നിനക്ക് പരാജയപ്പെടാനാകില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറക്കാതാക്കുന്നതാണ് സ്വപ്നമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എന്നെ ഉറക്കാതാക്കുന്നൊരു സ്വപ്നമായിരുന്നു ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡെന്ന് പറയുന്നു. പക്ഷേ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ, അതല്ല ആ ബ്രിട്ടീഷ് സായിപ്പ് ലോകത്തുണ്ടാക്കിയ ആ റെക്കോർഡ് മറികടക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ശ്വാസം നേരെ വീണത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗിന്നസ് എന്ന് കേട്ടാൽ ഞാൻ കൊട്ടാരക്കര MGM സ്കൂളിനെ ഓർക്കും. കാര്യം അവിടെ വെച്ചാണ് എൻ്റെ ശ്വാസമുട്ടൽ ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത്. മാത്രമല്ല ഈ സ്കൂളിൻ്റെ വളർച്ച, എൻ്റെ കുടുംബത്തിൽ തന്നെ ആളുകൾ, കൊട്ടാരക്കര MGM രാധ എന്നൊരു ടീച്ചറുണ്ട്, എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെ ഈ കുടുംബവും ഈ സ്കൂൾ വിദ്യാഭ്യാസവും ഈ കുടുംബവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ വിനോദ് തോമസ് എന്ന് പറയുന്ന കൊച്ചിയിൽ പോലീസ് കമ്മീഷണറൊക്കെ ആയിരുന്ന മനുഷ്യൻ MGM വരനായി വരുന്നതൊക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. അപ്പം മിസ്സസ് വിനോദ് തോമസ് അവിടെ നിന്ന് ഞെട്ടുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇയാൾ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാത്ത എന്തോന്നായിരിക്കും അദ്ദേഹം ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുടുംബത്തിൽ അത്രയും അടുപ്പമുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു ഔപചാരികതയുമില്ല. താങ്ക് യു സർ ഫോർ ദ ലൈവ് ആൻഡ് ഷിയർ യു ബ്രോട്ട് ഇൻ. മൂവിങ് ഓൺ ടു ദ അവാർഡ്സ്, I request Srikandan Iyer sir to hand over the awards to our subject toppers. We have 6 students as top scorers in the subject English with outstanding scores of 98. I invite John P. Tomy once again to receive his trophy from Srikandan Iyer sir. Now I invite Shreya V. Nair to receive her award. We have Abel Matthew Toshi with a score of 98. Now I invite Alina Sara Kurian to collect her award. We have M. Preksha Praveen again with a score of 98. And I finally invite Atul Moni to receive his well-deserved award from Srikandan Iyer sir. Congratulations to all the winners. Thank you, sir. As a token of our love, I request our Sunil Kumar sir, our administrative manager, to hand over a memento to Srikandan Iyer sir. Please give a round of applause.
I would like to invite Mr. Vinod Thomas IPS, Vice Chairman of MGM Group of Colleges, for the presidential address. Sir, please. നല്ല രണ്ട് പ്രസംഗങ്ങൾക്ക് ശേഷം മൂന്നാമതായിട്ട് വരുന്ന അത്ര നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് സാജൻ അടുത്തതായി പ്രസംഗിക്കാൻ പോവുകയാണ്. മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. എവറസ്റ്റിൻ്റെ മുകളിൽ ചെന്നപ്പോഴും അവിടെ ഒരു പുല്ല് ഒരു മലയാളിയെ കണ്ടു എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ കുട്ടികളാണ് ലോകത്തിൻ്റെ വിവിധ സൊസൈറ്റിയിൽ പോകാൻ പോകുന്നത്. അവിടെ എല്ലാവരും അവിടെയെല്ലാം ഫോർ ദിസ് ഹ്യൂമൻ റേസ് ദേ ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് തിങ് ആൻഡ് ദേ ഷുഡ് ഹാവ് ദ കറേജ് ആൻഡ് ദാറ്റ് കറേജ് ഇഫ് യു ആർ ഏബിൾ ടു ഇൻസ്റ്റിൽ ഇൻ യുവർ സ്റ്റുഡൻസ് യു ആർ സക്സസ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനോദ് സർ. I extend a special welcome to our celebrity guest, Mr. Sajan Palluruthi. നമ്മളെ നമ്മളായത് നമ്മളെ നമ്മളാക്കിയത് നമ്മളല്ല, നമ്മളിലെ നന്മകളാണ്. ആ നന്മകൾ നമ്മുടെ ഭാഗത്തുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് പെടാനും അതിൽ പങ്കാളിയാകാനും നമുക്ക് കഴിയുന്നത്. ജീവിതത്തിൽ നാം കിട്ടുന്ന പല വേഷങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് കിട്ടിയതല്ല, ഇഷ്ടമായാലും ഇല്ലെങ്കിലും കിട്ടുന്ന പല വേഷങ്ങളുടെയും ആകത്തുകയാണ് ജീവിതമെന്ന നാടകത്തിലെ നമ്മളെന്ന കഥാപാത്രം. അവിടെ അച്ഛനായും മകനായും ചേട്ടനായും അനിയനായും അപ്പൂപ്പനായും ഒക്കെ നമ്മൾ വേഷം കെട്ടും. ആ വേഷം കെട്ടിലൊക്കെ നമ്മൾക്ക് ഒരേ മുദ്രകളും ഉണ്ടാകും. ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ ആരായിത്തീരാനെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലെപ്പോഴും ചോദ്യമായിട്ടിങ്ങനെ നിൽക്കും. എപ്പോഴെങ്കിലും മക്കളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം, ജീവിതത്തിൽ ആരായിത്തീരാനാണ് ആഗ്രഹമെന്ന്. അവർ നിങ്ങളോടത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും അത് നിങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ അതിലും അപ്പുറത്തേക്ക് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആ ചോദ്യത്തിന്. ഈ കാലഘട്ടത്തിൽ പിസയിലെ ഗോപുരം പോലെ നോത്രദാമിലെ കാസിമോധ്യ പോലെ കൂനി ഒരു കാലഘട്ടം നന്മയും തിന്മയും തമ്മിൽ പോരാടുമ്പോൾ തിന്മ ജയിക്കുന്ന കാലഘട്ടത്തിൻ്റെ നിറുകയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മാർഗം കളിക്കാൻ ഒരു മാർഗവുമില്ലാത്തതിനാൽ മാർഗം കളിക്കാർ മറ്റു മാർഗം തേടിപ്പോകുന്ന കലാമത്സരങ്ങൾ, ഓട്ടവും തുള്ളലുമാണോ, ഓടി വന്നിട്ടുള്ള തുള്ളലാണോ ഓട്ടം തുള്ളലെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ മാറി നിൽക്കുന്നു. ആർപ്പോ ഇറോ എന്നും ഇപ്പോൾ നമ്മുടെ ഓണത്തിന് പോലും ഇല്ല, ആർപ്പോ എന്നെ വിടറോ എന്നുള്ള വിളിയാണ് അവിടെ മുഴങ്ങുന്നത്. തുമ്പിതുള്ളലും ഇല്ലാത്ത അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് ഇപ്പോൾ നിന്ന് തുള്ളുന്നത്. അത് മാവറേജ് അല്ല, ബീവറേജ് തള. അപ്പോൾ അത് നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് പോകുന്നത്. എല്ലാ കുടുംബങ്ങളിലും, ഞാനിവിടുത്തെ എന്നല്ല പറയണത്, ലോകത്തുള്ള പല സ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ അമ്മ ആവറേജും അച്ഛൻ ബീവറേജുമാണ്. ഈ ആവറേജും ബീവറേജും കൂടി കൂട്ടിയടിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പത്രത്തിൽ അത് ഫുൾ കവറേജായിട്ട് വാർത്ത വരുന്നത്. അപ്പോൾ അവരിതെല്ലാം കാണുന്നു കേൾക്കുന്നു. അവരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇവർ വഴക്കിടുന്നു, ചീത്തവാക്കുകൾ ഉപയോഗിക്കുന്നു, അത്തരം ചീത്തശീലങ്ങൾ അവരിലൂടെ വളരുന്നു. അതൊക്കെ ഇങ്ങനെ സംഭവിക്കാം. മാതാപിതാക്കളാകാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ നല്ല രക്ഷകർത്താക്കളാകാൻ പറ്റുന്നില്ല എന്നതാണ് പരമമായ സത്യം. മാതാപിതാ ഗുരുദൈവമെന്നാണ് ടീച്ചർ എന്നെ പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. കാലം ഒരുപാട് മാറിയപ്പോൾ മാതാപിതാ ഗുരുദൈവം മാറി, മാതാപിതാ ഗൂഗിൾ ദൈവം ആയിട്ട് വന്നു. ഇപ്പോൾ ഗൂഗിളാണ് എല്ലാം കാണിച്ചു തരുന്നത്. ആരാണ്, എങ്ങനെയാണ്, എവിടെയാണ് എം ജി എം സ്കൂൾ, എവിടെയാണ്, എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്, അങ്ങനെയാണ് ഹെസ്സോനിൽ എനിക്ക് മാപ്പിട്ട് തരികയാണ്. കണ്ടനാട് എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ യുവജനോത്സവ കാലങ്ങളിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോണീഷയും വിനീതുമെല്ലാം പ്രതിഭകളായി മാറുന്നത് കണ്ടനാടെന്നാണ്. ഏറെ പ്രതീക്ഷകളോടുകൂടി ഞാൻ കണ്ടനാട് സ്കൂളിൻ്റെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപിക്കും, ഇപ്പോൾ പ്രഖ്യാപിക്കും, എല്ലാം മത്സരങ്ങളിൽ നിന്ന് തകർക്കുന്ന സമയം. ജീവിതത്തിൽ അതിൻ്റെ ഒരു സമ്മാനം ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ച ഒരു നിമിഷം. അതുകൊണ്ട് കണ്ടനാടെന്നുള്ള പേര് എൻ്റെ മനസ്സിലെന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർകൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ, പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർകൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ, പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴി മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ.
നീ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ട വരിയും എനിക്ക് ഹൃദ്യമായ വരിയും. പണ്ടിവിടെ മതിലില്ലാർന്നേ, മതിലുകളില്ല, അതിരുകളില്ല, പുട്ടും താക്കോലുമില്ല, പുട്ടും പഴവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് സെക്യൂരിറ്റി ഇല്ല, അകത്തായയില്ല, പുറത്തു നായയില്ല. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. നാലുമണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. നാലുമണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ. The top score in subject Malayalam is 99 marks and we have a proud bunch of 7 students who scored 99 marks. May I request Josna Jo to receive the award for the subject topper in Malayalam. Next we have Nia Anna George. I invite Nia Thomas to collect her trophy. Then we have Aksa Sini Biju. I call upon Eldo Biju to receive the trophy. Now we have Krishna Anil. Krishna Anil. And now I call upon Anita Susan Ebi. All of them scored 99 marks for the subject Malayalam. Congratulations to all. In category Hindi, we have two students as the top scorers with 95 marks. It's my pleasure to invite Aditya Maniappan to receive the trophy. 95 marks for the subject Hindi. With great pride, I once again invite John P. Tomy, who is a top scorer in Hindi, Maths as well as Science. He scored 95 marks for both Hindi and Maths. And he scored an incredible score of 100 marks for science. Please give a big round of applause for John P. Tomy. Now, we are moving on to the top scorers in social science. We have two students who scored 100 marks and set a benchmark. It's my pleasure to invite Rohit Nair to receive the award for his exceptional achievement in the subject social science, scoring 100 marks. Now I invite Jayakrishnan KJ to collect his award for the incredible score in social science. Jayakrishnan KJ. Congratulations. Moving on to another category of awards, we have the Special Appearance Award. For doing the honors, I request Mr. Sajan Palluruthi to come forward. I call upon Ananya Jayadev, who scored a total of 96% in the All India Secondary School Examination in the academic year 2022-23. Now I invite Samuel Baby to collect his award. He scored a total of 92%. Give a thunderous applause to all our winners. We are privileged to move on to the category of Proficiency Award from each grade. Starting with the kindergarten, I call upon Bhaganetra Vivek of LKG to receive the award. Bhaganetra Vivek of LKG. Now we have Devasena Sanil from UKG. Devasena Sanil from UKG. From grade 1, we have Emma Antony of class 1B. Emma Antony of class 1B. Now I invite Grace Ann Jinjit from grade 2B. Grace Ann Jinjit from grade 2B. From grade 3,
we have Issa Anoop of class 3B. Issa Anoop. Thank you, Sergeant Sir, for doing the honors. Now I invite our dear Alpha Mary Ma'am to present the proficiency awards. I invite Gaurape Dinesh from class 4th to come to the stage. Please cheer our winners. From grade 5, we have Maria Denny. Proficiency award from grade 5, Maria Denny. Next, I call upon Gauri Parvati from grade 6. Gauri Parvati from grade 6. Now I call upon Anamika Sukumaran from grade 7. Anamika Sukumaran from grade 7. Next, I invite Christy B. Pullambal of grade 8 to receive his proficiency award. Christy B. Pullambal of class 8. And from grade 9, we have Anaga Jobi Atinader. From grade 9, Anaga Jobi Atinader. Congratulations to all the deserving winners. We have an exceptional individual who has truly excelled in academics, leadership, and character. Yes, the award for the best outgoing student in the year 2023-24. I once again request Alpha Ma'am to give the prestigious Best Outgoing Student Trophy to the recipient. The best outgoing student in the academic year 2023-24 is Rose Maria Tom from grade 10B. Rose, please join us on stage. Also, it's my pleasure to invite the two people who played a pivotal role in shaping her journey, her proud parents. I request Rose Maria's parents to join us on the stage. I'm quite sure you are beaming with pride. Please join us on stage. Now, let's hear a few words from the recipient, Rose Maria herself, about her journey. Good evening, everyone. Respected guests, principal, teachers, and parents, and all my dear friends. It's my immense pleasure to stand in front of this large stage and that too for this grand annual function. I firmly believe that it's my school MGM which has provided me the enough courage and motivation to stand before you all. It's my last year in this school and I have completed the 12 colorful years in this lovely campus. I have a lot of memory about this place which will remain me throughout my life. And under third standard, I was a student who was very lazy to come to school and made many excuses not to go. And when I'm walking through the veranda of the smaller classes, I still remember all this event. I joined this institution because of legacy of MGM. And as we step into a new part of life, I feel mix of emotions. All these years were full of fun, challenges, and learning. In this institution, we didn't just learn in class, but we have discovered something new and important things about life. Without addressing our principal, Preeti ma'am, and our teachers, it's impossible for me to conclude my speech. They have not only helped me to improve academically, but also inspire me to embrace various kinds of extracurricular activities. Dear teachers, the knowledge that you have imparted on us will be the strength for our future ahead. In this moment, the gratitude towards our chairman, the management trustees, and our former principals, Suma ma'am and VG John sir, for guiding and steering us towards our life. So as we finish, let's take our friendship and strength into next part of our life. And here is our great future waiting for each one of us. Thank you. Thank you, Rose. Now we are moving on to the category of sports. As we bask in the glory of these incredible achievements, I would like to call upon Deepa ma'am to present the trophies for our outstanding sports champions.
From category 3 boys, we have Arnav Nayar of class 6A. I request the winners to come forward and collect the awards. Arnav Nayar of class 6A. From category 3 girls, the individual champion is Meghna Mahesh of grade 5B. Meghna Mahesh of grade 5B. Moving on to category 4 boys, I invite Jeffrin Puthunangadi from grade 8. Jeffrin Puthunangadi from grade 8. Category 4 girls, we have Johanna Escora from grade 8. The individual champions from category 5 boy is Sean E.S. from class 9B. Sean E.S. The individual championship is shared among category 5 girls. We have two winners, Alona Joji and Anushree Anil from grade 9. Please cheer. Congratulations to all our winners. And thank you, Deepa ma'am. Now, moving on to the much-awaited housewives competitions, I'm thrilled to announce that in both cultural and sports events, the first position is proudly claimed by the Nalanda House. Now, I would like to invite the house counselor and the house captains of Nalanda House to step forward and receive the well-deserved recognition from our principal ma'am, Preeti ma'am. Ma'am, I request you to do the honors. Let's give a big round of applause as we celebrate the House Nalanda. The first runner-up in the housewife position goes to House Vikramshila. I now invite the house counselor and the dedicated house captains of Vikramshila to come forward and receive their well-deserved recognition. A big round of applause for House Vikramshila. Moving on to the pinnacle of excellence in our housewives competition, the first position, again without any guess, proudly claimed by House Nalanda. Their commitment and exceptional skills have truly set them apart. I invite the house counselor and proud captains to receive their well-deserved awards. Let's give a thunderous applause to our house captains and house counselor. With that, we draw the curtains on the awards distribution segment. Let's take a moment to applaud all the incredible achievements of our talented students. Thank you, Preeti ma'am, for doing the honors. I request Alpha ma'am to give the token of love to our sergeant sir. So thank you for coming as our guest. Our talented second grade performer, Nila Raj, daughter of the renowned Idea Star Singer fame, Nikhil Raj, will be gracing the stage with a delightful solo performance. Let's welcome her with a big round of applause. சொல்லும் பொய்களும் அழகு